ഹേ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് കാണാൻ പോകുന്നത് മാലിക എന്ന് പറയുന്ന ഒരു മൂവിയാണ്. സസ്പെൻസ് കളറിന ഒരു ഹൊറർ ത്രില്ലർ മൂവിയാണിത്. ടൈം വേസ്റ്റ് ചെയ്യാതെ വേഗം മൂവിയുടെ കഥയിലേക്ക് പോയാലോ. ഒരു വീട് കാണിക്കുകയാണ്, അവിടെ കറണ്ട് പോയിരിക്കുന്നു. അതുകൊണ്ട് ആ വീട്ടിലുള്ള പിള്ളേരെല്ലാവരും കൂടിയിട്ട് അവരുടെ മുത്തശ്ശി പിടിച്ചിരുത്തുന്നു. എന്നിട്ട് ഒരു ബുക്ക് കാണിച്ചിട്ട് ഈ ഒരു കഥ പറഞ്ഞു തരും മുത്തശ്ശി എന്ന് പറയുകയാണ്. മുത്തശ്ശി ആ ബുക്ക് കണ്ടതും ഭയങ്കരമായിട്ട് ഷോക്കാവുന്നുണ്ട്. ഏത് കഥ വേണമെങ്കിലും ഞാൻ പറഞ്ഞു തരാം, പക്ഷേ ഈ ഒരു കഥ ഇത് എഴുതിയ ആളെ തൊട്ട് ഇത് പബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിച്ച ആളെ വരേക്കും മരിച്ചു പോയിരിക്കുന്നു. ഈ ബുക്ക് തന്നെ മരണത്തിൻ്റെ ബുക്കായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് ഇത് വേണ്ട എന്ന് പറയുമ്പോൾ ആ കുട്ടികളാണെങ്കിൽ മുത്തശ്ശിയെ വെറുതെ വിടുന്നില്ല. ഈ ഒരു കഥ മാത്രം മുത്തശ്ശി പറഞ്ഞു തന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കത്തില്ല, പിന്നെ ഒരു പണിയും ചെയ്യില്ല മുത്തശ്ശി എന്ന് പറയുന്നു. മുത്തശ്ശിക്ക് വരെ നിവൃത്തിയില്ലാണ്ട് ആ ഒരു കഥ പറയാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ അവിടുന്ന് കട്ട് ചെയ്ത് ശാന്തി എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് കാണിക്കുന്നത്. പുറത്തൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ്. റൌഡീസിനെ എല്ലാം പിടിച്ച് അവരെല്ലാം എൻകൗണ്ടർ ചെയ്തിട്ട് കൊന്നു കളയുന്നുണ്ട്. പക്ഷേ വീട്ടിലാണെങ്കിൽ ഭയങ്കര അടക്കവും ഒതുക്കവും ഉള്ള പെൺകുട്ടിയായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അച്ഛനും അമ്മയും പറയുന്നതിന് എതിർത്ത് ഒന്നും തന്നെ അവൾ പറയത്തില്ല. അവിടുത്തെ കട്ട് ചെയ്ത് ഇപ്പൊ കാണിക്കുന്നത് കോട്ടിലാണ് കേട്ടോ. അവിടെ ഒരു പെൺകുട്ടിയെ മൂന്ന് പേര് ചേർന്ന് റേപ്പ് ചെയ്തിരിക്കുന്നു. പക്ഷെ അതിന് വേണ്ടത്ര തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് കോട്ട് അവരെ വെറുതെ വിടുകയാണ്. അങ്ങനെ അവരെ തിരിച്ച് വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ തന്നെയാണ് റേപ്പ് ചെയ്തത്, അതിന്റെ തെളിവുകൾ നശിപ്പിച്ചതും ഞങ്ങൾ തന്നെയാണ്. കാശ് എറിഞ്ഞു കൊടുത്തു, ഞങ്ങളെ നിരപരാധികളാക്കി അത്ര തന്നെ എന്നെല്ലാം നായികനെ നോക്കി പറയുന്ന സമയത്ത് നായികയ്ക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് അവിടെ തന്നെ വണ്ടി നിർത്തി ആ മൂന്ന് പേരെയും ഷൂട്ട് ചെയ്ത് കൊന്നു കളയുന്നു. അങ്ങനെ കൊന്നു കളഞ്ഞതിന് ശേഷം നേരെ സുപ്പീരിയർ ഓഫീസറുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. സാർ, അവരെ നമ്മുടെ ഉദ്യോഗസ്ഥനെ ഒരാളെ അറ്റാക്ക് ചെയ്തതിന് ശേഷം ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കി, അതുകൊണ്ട് ഞാൻ വേറെ വഴിയില്ലാതെ അവർ ഷൂട്ട് ചെയ്ത് കൊന്നതാണെന്ന് പറയുന്നു. പക്ഷേ സുപ്പീരിയർ ഓഫീസർക്ക് അതൊന്നും വിശ്വാസമേ ആയിട്ടില്ല. നായികയുടെ സ്വഭാവമെല്ലാം തന്നെ അദ്ദേഹത്തിന് അറിയാം. ഞാൻ വേറെ വഴിയില്ല, അതുകൊണ്ട് ഞാനത് വിശ്വസിക്കുകയാണ്. പക്ഷേ ഇനി ഇങ്ങനെയൊന്നും ചെയ്യാതെ നോക്കൂ, എനിക്ക് പ്രൊമോഷന് വേണ്ടിയിട്ട് വല്ല ഹെൽപ്പും ചെയ്യാൻ നോക്കൂ എന്ന് പറഞ്ഞിട്ട് നായികനെ പറഞ്ഞയക്കുകയാണ്. ഇപ്പം നായിക നേരെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ സാരിയെല്ലാം എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. ആ തുണിക്കടയിൽ നായിക സാരിയെല്ലാം ഉടുത്ത് നോക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ ഒരാൾ വീഡിയോ എടുക്കുന്നു. അത് തുണിക്കടയിലെ ഓണറുടെ മകനാണ്. നായികയും അച്ഛനും അമ്മയും കൂടിയിട്ട് ഡ്രസ്സെല്ലാം എടുത്ത് പോകാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നായിക പറയുന്നുണ്ട്, അമ്മ എനിക്ക് ചെറിയൊരു പണിയുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്ന്. ഇപ്പോൾ വീഡിയോ എടുത്ത ആ വ്യക്തിയാണ് കാണിക്കുന്നത്. മുഖമൊന്നും കാണിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഇവനെയും എടുത്തിട്ട് ഒരു ബിൽഡിങ്ങിൻ്റെ അവിടേക്ക് പോകുന്നു. എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ വെറുതെ വിടൂ എന്ന് പറഞ്ഞ് ഇയാൾ നിലവിളിക്കുകയാണ്. ഇപ്പോൾ ഒരു രൂപമാണെങ്കിൽ അയാളുടെ മേലേക്ക് വന്ന് വീഴുകയാണ്. അങ്ങനെ അയാളുടെ ദേഹമെല്ലാം തന്നെ അഴുകി പോയിരിക്കുന്നു, അയാൾ മരിച്ചു പോയിരിക്കുന്നു. ഇപ്പോൾ പോലീസുകാരെല്ലാം തന്നെ ഒരു മീറ്റിംഗ് വന്ന് അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ അതിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു കേസിനെ പറ്റിയിട്ടാണ്. കാഞ്ചിപുരത്തിനടുത്ത് ഒരു വലിയൊരു ബംഗ്ലാവുണ്ട്, പാഴടഞ്ഞു പോയ ഒരു ബംഗ്ലാവാണിത്. ഇതുവരേക്കും മൂന്ന് നാല് പേര് അവിടേക്ക് ചെന്ന് മരിച്ചു പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നാട്ടുകാരെല്ലാവരും പറയുന്നത് അവിടെ പ്രേതം ഉണ്ടെന്നാണ്. പക്ഷെ പോലീസുകാരായ നമ്മൾ ഇതുപോലുള്ള മൂഢവിശ്വാസങ്ങളൊന്നും വിശ്വസിക്കാൻ പാടില്ലല്ലോ. ഇതുവരേക്കും എന്താണ് അവിടെ നടന്നത് എന്ന് നമ്മൾ പോയിട്ട് കണ്ടുപിടിക്കണം. കൊലപാതകങ്ങളെല്ലാം എങ്ങനെ സംഭവിച്ചു എന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് ഞാൻ ശാന്തി എന്ന് പറയുന്ന നമ്മുടെ നായികയെ ഏൽപ്പിക്കുകയാണെന്ന് പറയുന്നു. ഈ സമയത്ത് പാലസിലെ കഴുകന്റെ പ്രതിമയ്ക്ക് ജീവൻ വരുന്നതായിട്ട് കാണിക്കുന്നു. ആ കഴുകൻ നേരെ വന്നിട്ട് നമ്മുടെ ശാന്തിനെ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, വട്ടം ചുറ്റുന്നത്. ഈ കേസ് നോക്കാൻ പോകുന്നത് ശാന്തിയാണല്ലോ. ഈ ഒരു കാര്യമൊന്നും അവളെ ശ്രദ്ധിക്കുന്നില്ല, പക്ഷെ നമ്മളെ കാണിക്കുന്നുണ്ട്. നായിക വീട്ടിൽ അച്ഛനോടും അമ്മയോടും ബൈ ബൈ പറഞ്ഞ് നേരെ ആ സ്ഥലത്തേക്ക് പോവുകയാണ്. ആ നാട്ടിലായിട്ട് നായികയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവളുടെ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. അവിടെ പെൺകുട്ടി പറയുന്നുണ്ട്, എടീ ഞങ്ങളുടെ നാട്ടുകാരെല്ലാവരും ആ ഒരു പാലസിലേക്ക് പോകാൻ നല്ലോണം പേടിക്കാറുണ്ട്, നിനക്ക് അവിടേക്ക് പോകണോ, അത് അത്യാവശ്യമാണോ എന്നെല്ലാം ചോദിക്കുന്നു. അതൊന്നും എനിക്കറിയില്ല, കേസിനെ പറ്റി അന്വേഷിച്ച് എല്ലാം പ്രൂവ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകും, അത്ര തന്നെ എന്ന് നായികയും പറയുന്നു. അങ്ങനെ നായികയും ഫ്രണ്ടും കൂടി കിടന്നുറങ്ങുന്നു. ആ കഴുകി ഇപ്പോഴും നായികനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നായിക ഉറങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവളൊക്കെ നേരെ ഉറങ്ങാനൊന്നും കഴിയുന്നില്ല കേട്ടോ. പിന്നെയും പിന്നെയും ആരോ നോക്കുന്ന പോലെയെല്ലാം തോന്നുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ ഉറക്കത്തിൽ എണീച്ച് നടക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. നാട്ടുകാരെല്ലാവരും പേടിക്കുന്ന പാലസിലേക്ക് അവൾ നടന്ന് നടന്ന് എത്തിയിരിക്കുന്നു. ഇപ്പോഴാണ് അവൾക്ക് ശരിക്കും ബോധം വരുന്നത്. താൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്നാണ് ആലോചിക്കുന്നത്. ഇതെന്താണ് ഇത് എന്ന് പറഞ്ഞ് ഓരോ സാധനങ്ങളും കടന്ന് അവൾ പോവുകയാണ്. ആ സമയത്ത് ഏതോരോ രൂപം അവളെ പുറകിൽ നിന്ന് വിളിക്കുന്നു. തിരിഞ്ഞിരുന്ന് നോക്കുന്നുണ്ട്. അവസാനം ഒരു രൂപം വന്ന് അവൾ അറ്റാക്ക് ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ അവൾ ഉറക്കത്തിൽ നിന്നും നെറ്റ് എഴുന്നേൽക്കുകയാണ്. ഇത്രയും നേരം കണ്ടതും ഒരു സ്വപ്നമായിരുന്നു. പിറ്റേ ദിവസം തന്നെ നായിക പോലീസ് യൂണിഫോമിൽ ആ ഒരു പാലസിലേക്ക് പോകുന്നുണ്ട്. അവിടെ എല്ലാ സാധനങ്ങളും അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം അഴുകി പോയിരിക്കുന്ന ഒരു മൃതശരീരം കിട്ടുന്നു. പെട്ടെന്ന് തന്നെ പോലീസിനെയും ഫോറൻസിക്കിനെയും വിവരം അറിയിച്ച് അവിടേക്ക് വരുത്തിപ്പിക്കുന്നു.
ഫോറൻസിക്കുകാർക്ക് അവിടെ നിന്നും ഒരു പഴയ തുണി ലഭിച്ചു എന്ന് പറഞ്ഞ് അത് അവരെ ഏൽപ്പിക്കുന്നുണ്ട്. ടെസ്റ്റിൻ്റെ റിപ്പോർട്ടെല്ലാം വന്നിരിക്കുന്നു. സുപ്പീരിയർ ഓഫീസർ അത് കണ്ടതും ഷോക്ക് ആവുന്നുണ്ട്. ഉടനെ തന്നെ നായകനെ വിളിക്കുന്നു. ഇവിടെ ശരിക്കും എന്താ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. നീ ഒരു തുണി തന്നിട്ടുണ്ടായിരുന്നല്ലോ, 120 വർഷം പഴക്കമുള്ള തുണിയാണത്. ആശ്ചര്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അതിപ്പോഴും പുതിയ തുണി പോലെയാണുള്ളത്. പിന്നെ അതിൽ ബ്ലഡ് സ്ട്രീംസും ഉണ്ടായിരുന്നു. ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന റെയറസ്റ്റ് ബ്ലഡ് ഗ്രൂപ്പാണത്. ഒരാളുടെ ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അയാളുടെ ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് ഇത് മാച്ച് ആവുന്നുമില്ല. ഡെഡ് ബോഡി ആണെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത നിലയിലുമാണുള്ളത് എന്ന് പറയുന്നു. ഇങ്ങനെ കോംപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഒരു കേസാണ് നമ്മുടെ നായിക അന്വേഷിക്കുന്നത്. നായികയ്ക്ക് ഒരു കാമുകനുണ്ട് കേട്ടോ, കാമുകൻ്റെ പേര് വിഷ്ണു എന്നാണ്. ആളുടെ കൂടെ നായികയ്ക്ക് എൻഗേജ്മെൻ്റ് എല്ലാം നടക്കുന്നു. എൻഗേജ്മെൻ്റ് നടത്തി വെച്ച അയ്യരാണെങ്കിൽ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കഴുകൻ ഇയാളെ പിന്തുടർന്ന് പോകുന്നു. പെട്ടെന്ന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായിട്ട് അയ്യരാണെങ്കിൽ മരിച്ചു പോയിരിക്കുകയാണ്. ഈ കാര്യം ഒന്നും തന്നെ നായികയുടെ വീട്ടുകാർക്കും നായകനും ഒന്നും തന്നെ അറിയത്തില്ല. എൻഗേജ്മെൻ്റ് കഴിഞ്ഞതും തന്നെ നായക ഡ്യൂട്ടിക്ക് വേണ്ടി പോകുന്നു. വീട്ടുകാരെല്ലാവരും ആശ്ചര്യത്തോടു കൂടി നോക്കുകയാണ്. നീ ഇപ്പോൾ എന്തിനാണ് പോകുന്നതെന്നെല്ലാം ചോദിക്കുന്നു. പക്ഷേ നായകനാണെങ്കിൽ കുഴപ്പമില്ല, ഞാനും കൂടി നിൻ്റെ കൂടെ വരാമെന്ന് പറയുകയാണ്. എനിക്കും അത് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ എന്നെല്ലാം പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇടവണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കാണിക്കുന്നു. ആ നാട്ടിലേക്ക് എത്തിയിട്ട് നായികയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് അവർ സ്റ്റേ ചെയ്യുന്നത്. നായകൻ അകത്തുറങ്ങാനായിട്ട് സാധിക്കുന്നില്ല, വീടിൻ്റെ പുറത്തേക്ക് വരുന്നു. അയാൾക്ക് എന്തോ ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു പക്ഷീനെയാണ് കാണിക്കുന്നത്. അത് ഇയാളെ നോക്കുന്നു. ഇയാളും അൺകോൺഷ്യസ് ആയിട്ട് അയാളെ താനേ നടന്നു പോവുകയാണ് കേട്ടോ. ആ ഒരു പാലസിനെ നോക്കിയിട്ടാണ് നടന്നു പോകുന്നത്. അതിനകത്തേക്ക് എൻട്രി ആവുന്നു. നായികയ്ക്ക് എന്താണ് സംഭവിച്ചത്? അത് തന്നെയാണ് ഇയാൾക്കും സംഭവിക്കുന്നത്. ഇയാൾ അവിടെ ചുറ്റും നോക്കുന്നുണ്ട്. അപ്പോൾ ശാന്തിയുടെ ഒരു ഫോട്ടോ കാണുന്നു. അത് മറ്റൊരു ഗെറ്റപ്പിലായിരുന്നു. അത് കണ്ടതും ഇയാൾ ഷോക്കായി പോകുന്നു. ഇതെങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ വന്നത് എന്ന് പറഞ്ഞ് അയാൾ ആലോചിക്കുമ്പോൾ ശാന്തി മറ്റൊരു ഗെറ്റപ്പിൽ വന്നിട്ട് ഇയാളെ പേടിപ്പിക്കുകയാണ്. ഇയാൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ശാന്തി നീ എന്താണ് ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ കഴുത്തിനിരിക്കുന്നു. ഇപ്പോൾ നായിക ഉറക്കത്തിൽ നിന്നും ഞെട്ടി എണീക്കുകയാണ്. പുറത്തു വന്ന് നോക്കുമ്പോൾ കാമുകനെ കാണുന്നില്ല. നേരെ അവളാണെങ്കിൽ ആ ഒരു പാലസിലേക്ക് പോകുന്നു. കാരണം അവൾക്ക് സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു അവള് അവൻ പാലസിലേക്ക് പോകുന്ന പോലെ. അങ്ങനെ അവിടെ പോയി നോക്കുന്ന സമയത്ത് ഓരോ സാധനങ്ങളായിട്ട് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ശബ്ദമാണെങ്കിൽ ശകുന്തള എന്ന് പറഞ്ഞിട്ട് അവളെ വിളിക്കുന്നു. അപ്പോൾ ഇവൾക്കും ഈ പാലസിനും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഒരു ഫ്ലാഷ് ബാക്കിലൂടെ ഇപ്പോൾ കാണിക്കുകയാണ്. ഈ നാട് ഭരിച്ചിരുന്നത് വിക്രമാദിത്യൻ എന്ന് പറയുന്ന വലിയൊരു രാജാവായിരുന്നു. ആൾക്ക് തൊട്ടടുത്ത രാജ്യത്തെ രാജാവ് ഒരു സന്ദേശം അയച്ചിരിക്കുന്നു. അതിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ വലിയൊരു വീരൻ തന്നെയുണ്ട്. ആളുടെ കൂടെ നിങ്ങൾ വേണമെങ്കിൽ പോരാടി നോക്കൂ. നിങ്ങളെ കൊണ്ട് ജയിക്കാനാവില്ല എന്നെല്ലാമായിരുന്നു അതിലുണ്ടായിരുന്നത്. ഇതെല്ലാം കേട്ടതും ഇദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് അയാൾ പറയുന്നത് ഞാൻ എൻ്റെ സ്വന്തം മകനായ വിഷ്ണുവർദ്ധനെ തന്നെ കളത്തിലേക്ക് ഇറക്കാം. മകൻ തന്നെ അയാൾക്ക് ഒരു മറുപടി കൊടുക്കുമെന്നും പറയുന്നു. വിഷ്ണുവർദ്ധനൻ ആ നാട്ടിലേക്ക് പോയിട്ട് അവിടെയുള്ള വീരൻ്റെ കൂടെ എല്ലാം വഴക്കിടുന്നുണ്ട്. ആദ്യം ഒന്നും പുള്ളിയെ കൊണ്ട് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുന്നില്ല. അവസാനം പിടിച്ചു നിന്ന് ആ ഒരു മത്സരത്തിൽ അവൻ വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ രാജാവ് പെണ്ണും പൈസയും എല്ലാം തന്നെ വിഷ്ണുവർദ്ധന് കൊടുക്കുന്നു. എന്നിട്ട് 2 ദിവസം ഇവിടെ താമസിച്ചിട്ടും പോകാൻ പറയുന്നു. ഞാൻ മറ്റൊരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നും തിരിച്ചു വരുന്നു. വിക്രമാദിത്യനെയാണ് കാണിക്കുന്നത്. ആളുടെ അടുത്തേക്ക് കർഷകരെല്ലാവരും വന്നിരിക്കുന്നു. നാട്ടിൽ വെള്ളത്തിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് നേരെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. നികുതി പോലും നേരെ വണ്ണം അടിക്കാനായിട്ട് കഴിയുന്നില്ല എന്നും പറയുന്നു. ആളും എല്ലാവരെയും പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ഞാൻ 45 ദിവസത്തിനകം തന്നെ ഇതിനുള്ള പരിഹാരം കാണുന്നതാണെന്ന് പറയുന്നു. അങ്ങനെ വിക്രമാദിത്യൻ നേരെ പോകുന്നത് ആ ഗൂരികളുടെ അടുത്തേക്കാണ്. അവിടെ പോയിട്ട് തൻ്റെ ആഗ്രഹം പറയുന്നു. ഇപ്പൊ അദ്ദേഹത്തിന് 100 വയസ്സാണ് പ്രായം. പക്ഷേ ഇതിനെ കടന്ന് ഇനിയും ജീവിക്കണമെന്ന ആഗ്രഹമുണ്ട്. 200 വർഷം ജീവിക്കണമെന്ന് പറയുന്നു. ഇതിനെ പറ്റിയിട്ടെല്ലാം അഗൂരികളോട് പറയുമ്പോൾ അവർ പറയുന്നത് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ കൂടെ 1 ദിവസം ജീവിക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ 200 അല്ല 300 വർഷം നിന്നെ കൊണ്ട് ജീവിക്കാൻ കഴിയുമെന്ന് പറയുന്നു. എല്ലാ പെൺകുട്ടികളും പറ്റില്ല. സൂര്യഗ്രഹണത്തിൽ ജനിച്ച പെൺകുട്ടിയെ നീ തേടി കണ്ടുപിടിക്കണം. അവളെയാണ് കല്യാണം കഴിക്കേണ്ടതെന്ന് പറയാണ്. 4-5 ക്ലൂസും കൊടുക്കുകയാണ്. ആ പെൺകുട്ടിയെ എന്താണോ ഇയാളുടെ മുന്നിൽ തോന്നുന്നത് ആ സമയത്ത് സൂര്യഗ്രഹണമായിരിക്കും. ആ പെൺകുട്ടിയുടെ വിയർപ്പ് തുള്ളികൾ ഇയാൾക്ക് നറുമണമായിട്ട് വീശാൻ തുടങ്ങും. അവളടുത്തേക്ക് വരുമ്പോൾ കാതിൽ പാട്ടുപാടുന്ന പോലെയെല്ലാം തോന്നും. ഇത്രയും ഹിൻഡ് കൊടുത്തിട്ട് ഇതെല്ലാം ഒത്തുവരികയാണെങ്കിൽ നിനക്ക് ആ പെൺകുട്ടിയെ വേഗം തന്നെ കണ്ടെത്താൻ കഴിയുമെന്ന് പറയുന്നു. ആ പെൺകുട്ടിയെ തേടി പോകാൻ പറയാണ് ആളുകളെ കൊണ്ട്. ഇപ്പോൾ വഴക്കെല്ലാം കഴിഞ്ഞു വരുന്ന വിഷ്ണുവർദ്ധനെയാണ് കാണിക്കുന്നത്. അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു നല്ലൊരു മ്യൂസിക് തന്നെ കേൾക്കുന്നു. അയാളും അതിനെ ഫോളോ ചെയ്ത് പോവുകയാണ്. അപ്പോഴാണ് ശകുന്തള എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ കാണുന്നത്. പെട്ടെന്ന് അവൾ വഴിക്ക് വീഴുന്നുണ്ട്. നായകൻ ചെന്ന് പിടിക്കുന്നു. അവനവളെ കണ്ടതും തന്നെ ഇഷ്ടമായിരിക്കുകയാണ്. ഇപ്പോൾ അവർ പരസ്പരം സംസാരിക്കാൻ തുടങ്ങുന്നു. പേരൊന്നും അവൾ അവനോട് പറഞ്ഞിട്ടില്ല. ഭാഗ്യമുണ്ടെങ്കിൽ വീണ്ടും കണ്ണുമുട്ടാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അമ്മാവനോട് ഇനി എന്താണ് ചെയ്യേണ്ടത്?
എന്ന് ചോദിക്കുന്നു. 2 ദിവസം വേണമെങ്കിൽ നമുക്ക് ഇവിടെ താമസിക്കാം എന്ന് പറയാണ്. അടുത്ത് എവിടെയെങ്കിലും സ്ഥലമുണ്ടോ എന്നെല്ലാം ഇവർ നോക്കുകയാണ്. അങ്ങനെ ഒരു ജമീന്ദാരുടെ വീട് കണ്ടുപിടിക്കുന്നു. ആ ജമീന്ദാരുടെ വീട്ടിലേക്ക് പോയിട്ട് ഇവർ രാജകുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ് എന്നൊന്നും തന്നെ പറയുന്നില്ല. അങ്ങനെ ഭക്ഷണമെല്ലാം അവരോട് ചോദിച്ചു. ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ശകുന്തള ഈ ജമീന്ദാരുടെ മകളാണെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ച് രാത്രി അവിടെ തന്നെ തങ്ങാമെന്ന് വിചാരിക്കുന്നു. അപ്പോഴാണ് ശകുന്തളയുടെ ഭംഗിയെല്ലാം അവൻ കണ്ട് ആസ്വദിക്കുന്നത്. അവിടെ വെച്ച് അവൻ അവളോട് പ്രണയമെല്ലാം തുറന്നു പറയുന്നുണ്ട്. അവളും അയാളെ രാജകുടുംബത്തിൽപ്പെട്ട ആളാണ് എന്ന് അറിയാതെ തന്നെ അവനെ ഇഷ്ടപ്പെട്ടു പോകുന്നു. അവൾക്കും പ്രണയമുണ്ടായിരുന്നു ഉള്ളില്. രണ്ടുപേരും പ്രണയിക്കുന്ന സമയത്താണ് അവൻ ആ നാട്ടിൻ്റെ രാജാവാണെന്നും, നിന്നെ കല്യാണം കഴിക്കാൻ ഞാൻ ഭാഗ്യം ചെയ്തിരിക്കണം, എൻ്റെ അച്ഛൻ്റെ അനുവാദം വാങ്ങിച്ച് നിന്നെ വന്ന് കൂട്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ അവൻ അവൻ്റെ വീട്ടിലേക്ക് പോകുന്നു. വിക്രമാദിത്യൻ്റെ അടുത്തേക്ക് മകൻ വന്നിട്ട് അവനൊരു പെൺകുട്ടി ഇഷ്ടമാണ് എന്ന കാര്യം പറയുന്നുണ്ട്. ഇത് കേട്ടതും അയാളെ ഷോക്കാവുന്നു. നാട്ടിലാണെങ്കിൽ വെള്ളത്തിൻ്റെ പ്രശ്നമാണ്, പിന്നെ ഇപ്പോഴാണ് അടുത്ത നാട്ടിലെ രാജാവിൻ്റെ കൂടെ ഒരു മത്സരത്തിൽ ജയിച്ചിട്ട് വന്നിരിക്കുന്നത് മകൻ. അയാളുടെ മകളെ കൊണ്ട് ഇപ്പം നമ്മുടെ മകനെ വിവാഹം കഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നാട്ടിലെ വെള്ള പ്രശ്നമെല്ലാം തീരും. ഇങ്ങനെയാണ് ഇയാൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛൻ ഇപ്പം മകനോട് ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് പോവുകയാണ്. നായകന്റെ അമ്മാവനാണെങ്കിൽ അച്ഛൻ ഇങ്ങനൊക്കെ തന്നെ പറയുള്ളൂ, നീ ആ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു വാ എന്ന് പറയുന്നു. ഈ സമയത്ത് വിക്രമാദിത്യനെയാണ് കാണിക്കുന്നത്. അയാളാണെങ്കിൽ ഞാൻ പറയുന്നത് തന്നെ അവൻ അനുസരിക്കണം എന്ന ഒറ്റ തീരുമാനത്തിലാണ്. പിറ്റേ ദിവസം തന്നെ നമ്മുടെ നായകനാണെങ്കിൽ നായകനെ കൂട്ടിക്കൊണ്ട് ആ കൊട്ടാരത്തിലേക്ക് വരുന്നു. ശകുന്തളയെ കണ്ട ഉടനെ തന്നെ ആ രാജാവിന് ഭയങ്കര ഇഷ്ടമാവാണ് അവളെ. അഘോരികൾ ആ പെൺകുട്ടിയെ കണ്ട ഉടനെ തന്നെയുള്ള കുറച്ച് ഹിൻസ് എല്ലാം കൊടുത്തായിരുന്നല്ലോ, ആ ഹിൻസ് എല്ലാം തന്നെ ഇപ്പോൾ ശകുന്തളയിൽ തോന്നുന്നു ഇയാൾക്ക്. അവളുടെ ഭംഗി കണ്ട് അയാൾ ആശ്ചര്യപ്പെട്ടു പോവുകയാണ്. അങ്ങനെ അവളുടെ അടുത്തേക്ക് വരുന്നു. അവളോട് ചോദിക്കുന്നുണ്ട്, നിനക്കെന്താണ് എൻ്റെ മകനെ കല്യാണം കഴിക്കണം, അത്രയേ ഉള്ളൂ, പക്ഷേ എനിക്ക് ഒരേ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, അവനെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഒരേ ഒരു ദിവസം എൻ്റെ കൂടെ ഇരിക്കണമെന്ന് പറയുന്നു. ഇത് കേട്ടതും എല്ലാവരും ഷോക്കാവാണ്. ശകുന്തളയ്ക്കും എന്താണ് സംസാരിക്കേണ്ടതെന്ന് അറിയാണ്ട് അവൾ കാറ്റ് പൊത്തി നിൽക്കുന്നു. അഘോരിയുടെ കൂട്ടത്തിലുള്ള ഒരാളും രാജാവ് പറയുന്നതെല്ലാം ശരിയാണ്, രാജാവ് എടുത്ത തീരുമാനം രാജാവിന് മാത്രമാണ് സ്വന്തം എന്ന് പറയുന്നു. രാജകുമാരനും അയാളെ ഒറ്റ കുത്ത് അയാൾ മരിച്ചു പോകുന്നു. ഞാൻ നിങ്ങളെ വോൺ ചെയ്യാണ്, അവളെ വെറുതെ വിടൂ എന്ന് പറയുന്നു. ഇത് തെറ്റായിട്ടുള്ളൊരു ചിന്താഗതിയാണെന്നും പറയുന്നു. അപ്പൊ രാജാവും തന്റെ മകനെ തന്നെ കൊന്നുകളയാണ്. ഇത് കണ്ടതും അവൾ ഒരുപാട് കരയുന്നുണ്ട്. ശകുന്തളയെ സ്വന്തമാക്കണമെന്നാണ് ഇപ്പൊ രാജാവ് ആഗ്രഹിക്കുന്നത്. അവളുടെ പുറകിൽ തന്നെ ഫോളോ ചെയ്ത് പോകുന്നു. അവളാണെങ്കിൽ ഇപ്പൊ വെള്ളച്ചാട്ടത്തിന്റെ അവിടേക്ക് എത്തിയിരിക്കുന്നു. എന്റെ രാജകുമാരനില്ലാത്ത ജീവിതം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവളെ സൂസൈഡ് ചെയ്ത് മരിക്കുകയാണ്. ഇപ്പോൾ രാജാവും അത് കണ്ട് ഷോക്കായിട്ട് നിൽക്കുന്നു. അപ്പൊ അവിടേക്ക് ഒരു അഘൂരി വന്നിട്ട് രാജാവിനോട് പറയുന്നത്, ഒന്നും ഒരു കുഴപ്പവുമില്ല, 75 വർഷം കഴിയുമ്പോൾ അവൾ വീണ്ടും ജനിക്കും. അപ്പൊ നീ അവളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ 200 വർഷമല്ല 500 വർഷം നിനക്ക് ജീവിക്കാമെന്ന് പറയുന്നു. അങ്ങനെ അഘൂരിയുടെ കൂടെ ആ രാജാവ് പോകുന്ന പോലെ കാണിക്കുന്നു. ഇപ്പൊ പ്രസന്റ് സിറ്റുവേഷൻ ആണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ശാന്തി വിഷ്വലൈസ് ചെയ്ത് നോക്കുന്നു. ഇതെല്ലാം കണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് കാമുകന്റെ ഓർമ്മ വരുന്നത്. അയാളിപ്പോ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, അവിടേക്ക് പോകുന്നു. അവിടെ എന്താണ് നടന്നത് എന്ന് നായിക ചോദിക്കുകയാണ്. അപ്പൊ പറയുന്നുണ്ട്, ശകുന്തളയെ പോലെയുള്ള രൂപം ഇയാളുടെ അടുത്തേക്ക് വന്നത് കാണിച്ചില്ലേ? അപ്പൊ രാജാവ് മരിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇവന്റെ പുറകെ ഉണ്ടായിരുന്നു. ഇയാൾക്ക് ഇവനെ കണ്ടതും ഭയങ്കര ദേഷ്യം വരികയാണ്. കാരണം രാജകുമാരന്റെ മറുജന്മമാണ് ഈ ഒരു കാമുകൻ. അപ്പോ ഇവനും ജനിച്ചിരിക്കുകയാണ്. വീണ്ടും വീണ്ടും താൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയെ സ്വന്തമാക്കാനായിട്ട് നോക്കുന്നു. സോ അവനെ വെറുതെ വിടാൻ പാടില്ല, കൊല്ലണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ കാമുകനെ അറ്റാക്ക് ചെയ്തതാണ്. ഇതൊക്കെയാണ് നടന്നത് എന്ന് നായകനോട് പറയുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ നായകൻ മുൻജന്മത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അവന് വിശദീകരിച്ച് കൊടുക്കുകയാണ്. എന്ത് ചെയ്യണമെന്നോ ഏത് ചെയ്യണമെന്നോ ഒന്നും തന്നെ അറിയുന്നില്ല. അവളുടെ ഫ്രണ്ടാണെങ്കിൽ ഒരു സ്വാമീജിയുടെ അടുത്തേക്ക് നായകനെ കൂട്ടിക്കൊണ്ട് പോവാണ്. നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അയാള് പറയുന്നുണ്ട് ഇവരോട്. അങ്ങനെ അവസാനം പറയുന്നത്, നീ എത്ര ജന്മമെടുത്താലും അയാൾ നിന്നെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും, അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നീ ചെയ്യെന്ന് പറയുന്നു. അങ്ങനെ അവിടുന്ന് കട്ട് ചെയ്ത് ഇപ്പൊ കാണിക്കുന്നത് ശകുന്തളയുടെ വേഷത്തിൽ ഇപ്പൊ നമ്മുടെ നായിക ആ ഒരു പാലസിലേക്ക് പോകുന്നു. അവിടെയാണെങ്കിൽ ആ ഒരു വിക്രമാദിത്യനുണ്ട്. ഒളിഞ്ഞത് മതി, നീ പുറത്തേക്ക് വാ എന്ന് പറഞ്ഞ അയാളെ വിളിച്ചു വരുത്തുന്നു. രാജാവാണെങ്കിൽ അവിടെ അഘോരിയുടെ വേഷത്തിലാണ് വരുന്നത്. അവളെ സ്വന്തമാക്കാനായിട്ട് ആടത്തേക്ക് പോകുന്നുണ്ട്. സൂര്യഗ്രഹണവും ഇപ്പൊ സംഭവിക്കാൻ പോവുകയാണ്. ഈ ഒരു സമയത്ത് അവർ രണ്ടുപേരും ഒന്നിക്കുകയാണെങ്കിൽ രാജാവിന്റെ ചെറുപ്പത്തോടെ തന്നെ 500 വർഷങ്ങൾ ജീവിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരുപാട് പൂജകളെല്ലാം അയാൾ ചെയ്യുന്നു. എന്നാൽ ഇത് തടയാൻ വേണ്ടിയിട്ട് നായകരുടെ ഒരു ടീം ഉണ്ടല്ലോ, അവരെല്ലാവരും പൂജ ചെയ്യുന്നു. 2 വർഷത്തും പൂജകൾ നടക്കുന്നു. ഇതിന് നടുവിൽ ഭയങ്കരമായിട്ടുള്ള വഴക്കാണ്. നായകരെ കാമുകരും അവിടേക്ക് വരുന്നു. 3 പേരും കൂടി അടിയുണ്ടാക്കിയിട്ട് അവസാനം സൂര്യഗ്രഹണം അവസാനിക്കുന്നതിനകം തന്നെ ആ ഒരു രാജാവിന്റെ തലയെറുത്ത് വിടുന്നു. ഇത് മാത്രമാണ് അയാൾക്ക് മരണം സംഭവിക്കുന്നതിനുള്ള ഒരേ ഒരു വഴി എന്നുണ്ടാവും.
അത് ഇവരിപ്പോൾ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അയാളെ മരിച്ചു പോകുന്നുണ്ട്, അയാളെ ശരീരം മരിച്ചു പോകുന്നുണ്ട്, പക്ഷെ തലയാണെങ്കിൽ ഇപ്പോഴും ജീവനോടെയാണുള്ളത്. അത് മാത്രം ഇവരെ നോക്കി ചിരിക്കുന്നു. അവരും അവിടെ നിന്ന് പോവുകയാണ്. ഈ ഒരു കഥ, ഒരു മുത്തശ്ശി തൻ്റെ കൊച്ചുമക്കൾക്ക് കഥ വായിച്ചു കൊടുക്കുകയായിരുന്നല്ലോ. അപ്പോൾ പേരക്കുട്ടികളെല്ലാം ചോദിക്കുന്നുണ്ട്, കറണ്ട് വന്നു കേട്ടോ അപ്പോഴേക്കും. ഇതിന്റെ ശേഷം എന്താണ് നടന്നത് മുത്തശ്ശി? അയാൾ എന്ത് ചെയ്തു? അവർ രണ്ടുപേരും ഒന്നിച്ചോ എന്നെല്ലാം ചോദിക്കുന്നു. നിങ്ങൾ എന്തൊക്കെ ചോദിക്കും? ഇതുവരെ മാത്രമേ ഓർത്തർ എഴുതിയിട്ടുള്ളൂ. ഇപ്പോൾ ആ കഴുകനും എന്ത് സംഭവിച്ചോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതിൽ പുസ്തകം എഴുതിയ ആൾ മരിച്ചു പോയിരിക്കുകയാണല്ലോ, അതുകൊണ്ട് നമുക്കൊന്നും തന്നെ അറിയത്തില്ല എന്ന് പറയുന്നു. അങ്ങനെ എല്ലാം അറിയാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മുത്തശ്ശി വിളിക്കുന്നുണ്ട്. ഒരു പെൺകുട്ടി മാത്രം ഒരു സ്ഥലത്ത് നോക്കി നിൽക്കുന്നു. മോളെ നിനക്കെന്താണ് പറ്റിയത്? വാ നമുക്ക് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞ് അവളെ വിളിക്കുകയാണ്. പക്ഷെ ഇവള് അപ്പോഴും അവിടെ തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ ഇമാജിനേഷനിൽ ആ ഒരു രാജാവിൻ്റെ കാലത്ത് നടന്ന കാര്യങ്ങളെല്ലാം തോന്നുകയാണ്. ഒരു രാജാവും നടന്നുകൊണ്ട് പോയിട്ട് ഒരു സഭയിലിരിക്കുന്നത് പോലെ കാണിക്കുന്നു. അത് ഏത് രാജാവാണെന്ന് കാണിക്കുന്നില്ല. മുത്തശ്ശിയോട് കൊച്ചുമക്കൾ ചോദിച്ച പോലെ കുറച്ച് ക്വസ്റ്റ്യൻ മാർക്സോട് കൂടിയിട്ടാണ് ഈ ഒരു മൂവിയും അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു മൂവി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫ്രണ്ട്സ്.